നമസ്കാരം. മണ്ണാർക്കാട് അലനല്ലൂർ ഞെരളത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിലെ വീട്ടമ്മയുടെ കലാവിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അല്പസമയം ആ വീട്ടമ്മയുടെ കൂടെ ചെലവഴിക്കാം. അപ്പൊ ഇതാണ് വീട്, ശ്രീപാദം. ഈ വീട്ടിലെ വീട്ടമ്മയുടെ വിശേഷങ്ങളുമായാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർത്തിരിക്കുന്നത്. നമുക്ക് ആ വീട്ടമ്മയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. ഹായ്, നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പോൾ ഇവരാണ് ഇന്നത്തെ നമ്മളുടെ അതിഥി. പേര് ശോഭന കൃഷ്ണകുമാർ. ഇപ്പം ഞെരളത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട ഒരുപാട് കലാവിരുദുകളുടെ ഒക്കെ ഉടമയാണ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ്, ഇത് ശരിക്കും പഠിച്ചതാണോ അതോ സ്വയം ചെയ്തതാണോ? അല്ല, പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിവിടെ പോയി പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കാണും, പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണത്. ടൈം പാസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. കുറേ മുമ്പ് ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ? അപ്പോൾ എങ്ങനെയാണ് ഇത്, എവിടെ നിന്നാണ് ഇത് ഇങ്ങനെ ഒരു ഉണ്ടാക്കണതൊക്കെ കണ്ടത്? ഇത് എൻ്റെ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു, അവരെ കൂടെ ഞാൻ അവിടെയായിരുന്നു. പിന്നെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്താ ഫ്രീ ടൈമിൽ, അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ഇതൊക്കെ എവിടെയായിരുന്നു സ്ഥലം? പഞ്ചാബിലുണ്ടായിരുന്നു, ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു, പൂന, സിലിംഗുടി, പിന്നെ ജബൽപൂര് എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെയാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ചെടുത്തത്. അവിടെ ഉള്ളവരൊന്നും ശരിക്കും സ്ത്രീകളൊന്നും വെറുതെ ഇരിക്കില്ല. ഇല്ല ഇല്ല ഇല്ല, ഫ്രീ ആയിട്ടൊന്നും ഒരു ഫ്രീ ആയിട്ടോ ടൈം ഒന്നും ഇരിക്കില്ല. അവർക്ക് കൃത്യം എപ്പോഴെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ആകുമ്പോൾ ഇതിനൊക്കെ ടൈം ഉണ്ടാവുമോ അങ്ങനെ ചെയ്യാൻ? ഇല്ല, മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിരിക്കുമല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അവർ പുറത്തിരുന്ന് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് പോയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കണ്ട് പഠിച്ചതാണ്. പിന്നെ ഇവിടെ വന്നിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കും? ആ, അത് ഇവിടെ വന്നിട്ടും ഇങ്ങനെ ടൈം പാസ് കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്? അത് പിന്നെ ആദ്യമൊക്കെ കുറച്ച് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇവിടെ കിട്ടുന്ന സാധനം കൊണ്ട് കുറേ സാധനം പെൻഡിങ്ങിലാണ്, ഇവിടെ സാധനം കിട്ടുന്നില്ല. അപ്പം പിന്നെ അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുക, എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ മക്കളൊക്കെ? മക്കള് ഒരാൾ ടീച്ചറാണ്, ഒരാൾ ബി കോം പഠിക്കുന്നു. എങ്ങനെയാ അവരൊക്കെ ഹെൽപ്ഫുൾ? മകൻ നല്ല ചെയ്യും, പിന്നെ മകള് പഠിക്കുന്ന കാര്യത്തില് അങ്ങനെ ഇതായിട്ട്. എന്നാലും അവളും ചെയ്യാനൊക്കെ ഒരു ഇതുണ്ടെങ്കിലും മകനാണ് കൂടുതൽ സഹായം. മകൻ ഇങ്ങനത്തെ? മകനുണ്ടാക്കിയതാണ് ഇതും, ഞാനും രണ്ടാളും കൂടി. പിന്നെ ഇതും
ഈ കണ്ണാടി ഇതെല്ലാം മകന് ഉണ്ടാക്കിയതാണ്. ഇത് ന്യൂസ് പേപ്പർ ആണ്. ന്യൂസ് പേപ്പർ കൊണ്ട് ഓരോന്നും പിന്നെ മടക്കിയിട്ട് ഉണ്ടാക്കി ഗമ്മു കൊണ്ട് ഒട്ടിച്ചിട്ട് പെയിന്റ് ചെയ്യുന്നതാണ്. പെയിന്റ് ചെയ്യലും ഒട്ടിക്കലും ഒക്കെ രണ്ടാളും കൂടി ഒട്ടിക്കുന്നതാണ്. ഇത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് അതുപോലെ ഇത് ബുള്ളറ്റ്. പിന്നെ ഇത് ഈ താറാവ് ഉണ്ടാക്കാന് ഇതുപോലത്തെ 930 പീസ് കൊണ്ടിട്ട് മടക്കിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. നല്ലൊരു വർക്കായിട്ടുണ്ട് കേട്ടോ. അത് ഈ നിലവിളക്കാണെന്നു വെച്ചാൽ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ കൊണ്ട് മടക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് മടക്കി ഇത്ര വരെ മടക്കും. പിന്നെ ഷേപ്പ് കുറച്ചിട്ട് ഇവിടെ പിന്നെ അതിലും കുറച്ചിട്ട് പിന്നെ ഇതിങ്ങനെ ഒരു നിലവിളക്കിൻ്റെ ഷേപ്പിലാക്കി മടക്കിയിട്ട് ഗമ്മു കൊണ്ട് ഒട്ടിച്ചിട്ട് പിന്നെ പെയിൻറ് ചെയ്തതാണ്. ഗോൾഡൻ പെയിൻറ് കൊണ്ട്. അതുപോലെ തന്നെ ഈ കിണ്ടി ഒരു വെറൈറ്റി ആണ് കേട്ടോ. എവിടെയും കണ്ടിട്ടില്ല. ഇതും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കണ്ടില്ല. ഈ കിണ്ടി ഉണ്ടാക്കിയത് നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് കട്ട് ചെയ്തിട്ട് ചുരുട്ടി ചുരുട്ടിയിട്ട് റൗണ്ട് ആക്കിയിട്ടാണ് ഇത് ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കിയത്. അത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഉള്ളിലേക്ക് റൗണ്ടായിട്ട് കാണാം. ഈ ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പെയിൻറ് ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെയാണ് ഈ നിലവിളക്കും. ഇത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് ചുരുട്ടിയിട്ടാണ് ഇത് ഈ ഷേപ്പിലുണ്ടാക്കി എടുത്തിട്ട് പെയിൻറ് ചെയ്തതാണ്. ഈ ഒരു ഐറ്റം മോനുണ്ടാക്കിയതാണല്ലേ. അതെ, മോനുണ്ടാക്കിയതാണ്. അവനിങ്ങനെ വെറുതെ ഇരിക്കുമ്പം കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഗമ്മിട്ട് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അത് അവൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ ഈർക്കലി വെച്ചു. ഈർക്കലി വെച്ച് പിന്നെ നൂല് കൊണ്ട് കെട്ടി നമ്മളെ ഈ ഹൗസ് ബോട്ടിൻ്റെ മോഡലില്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ അവിടെ കണ്ടില്ലേ പട്ടിക്കുട്ടി, അതേ ഷേപ്പിൽ ഒരു ഇത് ഉണ്ടാക്കി വെച്ചതാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് ഉണ്ടാക്കിയത് ഇതിനായിട്ടുള്ളൊരു തുണിയുണ്ട്, അത് നമുക്ക് ഇതിനായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് കിട്ടും. ആ ഡ്രാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ തുണി താഴോട്ട് ഈ ഹെയർ താഴോട്ട് വരാൻ തക്കോണം പിടിച്ചിട്ട് അത് അതിൻ്റെ ഡ്രാഫ്റ്റ് വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈകൊണ്ട് തുന്നിയെടുക്കുകയാണ്. കണ്ണും മൂക്കുമൊക്കെ വെച്ചിട്ട് നമ്മൾ മോഡൽ അനുസരിച്ചിട്ട് മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റാം, പിന്നെ വാലിൻ്റെ ഷേപ്പ് മാറ്റാം, അതൊക്കെ നമുക്ക് ചെയ്യാം. ഇത് അതുപോലെ തന്നെയാണ് ഇത് ഇതും. ഇതൊരു കുട്ടി അപ്പൊ ഇത് ദാ മനോഹരായിട്ടുള്ള ഒരു കരടിക്കുട്ടിയാണ്. ഇത് എന്ത് തുണിയാണ്, എങ്ങനെ ഉണ്ടാക്കിയേ? ഇത് ഒരു തരം ഫറിന്റെ ഒരു ബെൽബെറ്റ് തുണിയാണ് ഇത്. ഇത് കരടിക്ക് മാത്രമുള്ളതാണ്. ഇത് നമുക്ക് നായ്ക്കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പട്ടിക്കുട്ടി അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടാക്കാം. ഇത് കരടിക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന തുണിയാണിത്. ഇത് ഇതിന് മാത്രമേ പറ്റുള്ളൂ. ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഡ്രാഫ്റ്റ് വെച്ചിട്ട് തല ഇങ്ങനെ ഉള്ളിൽ കുറവാക്കി മാറ്റിയിട്ട് ഇത് തയ്ച്ചിട്ട് പിന്നെ കൈകൊണ്ട് തന്നെ തയ്ച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതേമാതിരി തന്നെ ഫറിൻ്റെ തുണ്ടാവും. ഇത് രണ്ടും വെവ്വേറെയാണ്. ഇതിൻ്റെ തുണി ഉണ്ടാവും, ഇതിൻ്റെ തുണ്ടാവും, ഇങ്ങനത്തെ രണ്ടുണ്ടാവും. അത് നമ്മൾ മിക്സ് ആക്കിയിട്ട് നമ്മളെ ഇഷ്ടമാതിരി ഇത് തയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് കൈകൊണ്ട് തന്നെ തയ്ച്ചെടുക്കുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമോ? ആ, ഇത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും.
ശോഭന കൃഷ്ണകുമാറിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ കലാവിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ